വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഉപ്പുമുളകിലും മുടിയൻ, കഥയിലും മുടിയൻ എവിടെയാണ് എന്ന രീതിക്ക് ഇതുവരെ ഉപ്പുമുളകിൽ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഉപ്പുമുളകും മുടിയൻ്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം, മുടിയൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഓൾമോസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ട് മുടിയനെ കുറിച്ച് തന്നെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. മുടിയൻ ഉപ്പുമുളകിൽ എന്ത് ചെയ്യുന്നു, മുടിയൻ എന്നൊരു ക്യാരക്ടറുണ്ടോ, ദിയുടെ ഹസ്ബൻഡ് എന്നൊരു ക്യാരക്ടറുണ്ടോ, മുടിയൻ എന്നൊരു കഥാപാത്രം നിലവിലുണ്ടോ എന്ന രീതിക്ക് പോലും ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഉപ്പുമുളകിൻ്റെ ഡയറക്ടർ മാറി, ഉണ്ണികൃഷ്ണൻ സാറ് പോയിട്ട് ഇപ്പോൾ രാജേഷേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം ഉപ്പുമുളകിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാറ്റം തന്നെ മുടിയൻ എന്നൊരു കഥാപാത്രം ഉണ്ട് എന്ന രീതിക്ക് സ്റ്റോറിയിൽ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ചെറിയ സീനിലൊക്കെ മുടിയൻ ചേട്ടൻ അങ്ങനെ അതിന് ഓരോ റെഫറൻസ് കൊടുത്തിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇറങ്ങിയ എപ്പിസോഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മുടിയൻ റെഫറൻസാണ് കൊടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച ഇറങ്ങിയ എപ്പിസോഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയുണ്ടായി. അതായത് ദിയ പാറക്കുട്ടീനെ വാഷ്റൂമിൽ കൊണ്ടുപോകാൻ മടിച്ചപ്പോൾ നീലിൻ്റെ ഒരു എമോഷണൽ ഡയലോഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നീലിൻ്റെ ആ ഡയലോഗ് അതിൻ്റെ ഒപ്പം തന്നെ പാറക്കുട്ടീൻ്റെയും മുടീൻ്റെയും ആ ഒരു പഴയ എപ്പിസോഡിൻ്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഫാൻസുകാർ ആ ഒരു റീലൊക്കെ ട്രെൻഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുടിയൻ്റെ റെഫറൻസ് തന്നെയായിരുന്നു. മുടിയൻ ഫാൻസിനൊക്കെ ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. അതായത് മുടിയൻ ഇല്ലാത്തപ്പോഴും മുടിയനെ കുറിച്ച് നല്ല രീതിക്ക് പറഞ്ഞൊരു അടിപൊളി സീൻ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മളും സീസൺ ടുവിൽ. അത് മാത്രമല്ല മുടിയൻ എന്നൊരു കഥാപാത്രത്തിന് അതൊരു ഹീറോയിക് മൊമെൻ്റ് തന്നെയായിരുന്നു. നീലി എടുത്ത് പറയുണ്ടായി കൊച്ചിൻ്റെ ഹസ്ബൻഡ്, അതായത് ദിയുടെ ഹസ്ബൻഡ് എന്ന രീതിക്ക് പറഞ്ഞിട്ട് അവനാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എന്ന രീതിക്ക് ആ സീസൺ വണ്ണിലെ സീൻസിനെ കുറിച്ചൊക്കെ ഒരൊറ്റ ഡയലോഗിൽ ഭയങ്കര ഇമോഷണലായിട്ടാണ് നീലു കൺവേ ചെയ്തത്. അത് എല്ലാ മുടിയൻ ഫാൻസിനും ഉപ്പുമുളകും ഫാൻസിനും, അതായത് സീസൺ വൺ തൊട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഉപ്പുമുളകും ഫാൻസിനും അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു സീൻ തന്നെയായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്നലത്തെ എപ്പിസോഡിൽ, അതായത് ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു മുടീൻ്റെ റെഫറൻസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ദിയ MBA പൊട്ടി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറയാതെ അങ്ങനെ ഒരു ഇന്നലത്തെ ആ ഒരു ബേസ് ചെയ്തിട്ട് പോയ എപ്പിസോഡായിരുന്നു. അതിൻ്റെ അവസാനം കേശു പറയുണ്ടായി BSc പൊട്ടി ചേട്ടന് കുറേ നാൾ വീട്ടിലിരുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് ചേച്ചിയും എന്ന രീതിക്ക് മുടീൻ്റെ വേറൊരു സ്ട്രോങ് ആയിട്ടുള്ള റെഫറൻസ് തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മുടീൻ്റെ റെഫറൻസ് ഉപ്പുമുളകിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മുടിയൻ എന്നൊരു കഥാപാത്രം എവിടെയാണ് ആ ഒരു സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, അതാണ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് സിദ്ധുവിനിപ്പോൾ ഉപ്പുമുളകിൽ ഗൾഫിലാണ് എന്ന രീതിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, അതേപോലെ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഗൾഫിലാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ, മുടിയനും എവിടെയാണ് എന്ന രീതിക്ക്, എന്ത് ചെയ്യാണ് മുടിയൻ, എപ്പോഴാണ് വരിക എന്ന രീതിക്കൊക്കെ ഒരു സ്റ്റോറി, ഒരു ബാക്ക് സ്റ്റോറി മുടിയൻ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നില്ലെങ്കിലും ആ ഒരു ക്യാരക്ടർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഉപ്പുമുളകും സ്റ്റോറിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. ഉപ്പുമുളകും ഫാൻസിന് അത്യാവശ്യത്തിനേക്ക് ഒരു റിലീഫെങ്കിലും കിട്ടും മുടിയൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പതിയെ പതിയെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുടീൻ്റെ റെഫറൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ മുടിയൻ എവിടെയാണ്, മുടിയൻ എന്ത് ചെയ്യുകയാണ് എന്ന രീതിക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അവസാനമായിട്ട് മുടിയൻ ബാംഗ്ലൂർ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാംഗ്ലൂരാണോ അതോ വേറെ എവിടെയെങ്കിലും അബ്രോഡാണോ എന്ന രീതിക്കൊക്കെ ഉപ്പുമുളകും സ്റ്റോറിയിൽ തന്നെ കാണിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു ക്ലാരിറ്റി കിട്ടും ഉപ്പുമുളകും ഫാൻസിന്. നിങ്ങൾക്ക് ഉപ്പുമുളകിലും മുടിയനെക്കുറിച്ച് ഇതുപോലത്തെ റെഫറൻസ് വരുന്ന ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.